പുതുപ്പള്ളിയിലേക്കാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഏറ്റവും പുതിയ പോളിംഗ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സി ജി ദിൽജിത്ത് ഉണ്ട്. ദിൽജിത്ത്, എന്താണ് പുതുപ്പള്ളി മണ്ഡലത്തിലെ പോളിംഗ് നില, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കോട്ടയം ജില്ലയിൽ മികച്ച പോളിംഗ് തന്നെ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലാകെ 23.43 എന്നതാണ് ഇപ്പോൾ നിലവിലെ പോളിംഗ് ശതമാനം. ഓരോ മണ്ഡലത്തെ മണ്ഡലം എടുത്തു നോക്കിയാൽ പാലായിൽ 22.07, കടുത്തുരുത്തിയിൽ 20.76, വൈക്കം 23.63, ഏറ്റുമാനൂർ 23.66, കോട്ടയം 25.02, പുതുപ്പള്ളി 24.57, ചങ്ങനാശ്ശേരി 24.12, കാഞ്ഞിരപ്പള്ളി 23.44, പൂഞ്ഞാർ 21.97. കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പാല എവരും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് പാലായിലേത്. കടുത്ത മത്സരം, മുന്നണി മാറ്റത്തിന് ശേഷം ജോസ് കെ മാണിയും മാണി സി കാപ്പനും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധേയമാകുന്നുണ്ട്. അതോടൊപ്പം പൂഞ്ഞാർ മണ്ഡലത്തിലെ പോരാട്ടം പി സി ജോർജും അതോടൊപ്പം മുന്നണി സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പൂഞ്ഞാറിൽ എന്ന് പറയേണ്ടി വരും. അവിടെയും ശക്തമായ പോരാട്ടം. അതോടൊപ്പം ചങ്ങനാശ്ശേരിയിലും കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരിലും വ്യത്യസ്തമല്ല സാഹചര്യങ്ങൾ. ഇവിടെയും അടക്കം ഈ ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ 3 മണിക്കൂറുകളിൽ വലിയ രീതിയിൽ തന്നെയുള്ള പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ളത് ശബരിമല വിഷയം തന്നെയാണ്. അയ്യപ്പനും ദേവഗണങ്ങളും സർക്കാരിനൊപ്പമാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോട് നേതാക്കൾ പ്രതികരിക്കുകയാണ്. അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ജനങ്ങൾ വിശ്വസിക്കില്ല എന്നൊരു പ്രതികരണമാണ് ഉമ്മൻചാണ്ടി നടത്തിയത്. അതോടൊപ്പം സത്യവാങ്മൂലം, സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ നിഷേധാത്മക നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വാസികൾ വിശ്വസിക്കില്ല.